ഹലോ നമസ്കാരം എല്ലാവർക്കും ട്രാക്ക്മാൻ വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് നമ്മളൊരു അടിപൊളി സാധനമാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വരുന്നത് ഇതേ ബീട്രൂട്ടാണ്. ഇതെല്ലാവരും കറിവെക്കാനാണ് യൂസ് ചെയ്യുക അല്ലേ? ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നത് കറിവെക്കാനാണ് യൂസ് ചെയ്യുക. പക്ഷെ നമ്മളിന്ന് ഇതുകൊണ്ടൊരു വൈൻ ഉണ്ടാക്കാം നമുക്ക്. അപ്പം ഇന്ന് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബീട്രൂട്ട് വൈനിന് വേണ്ടിയിട്ട് 5 കിലോ ബീട്രൂട്ടാണ് നമ്മളോട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട് വൈനാണ്. അത് കുറച്ച് നല്ല വീര്യം കൂട്ടിയിട്ട് എടുക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് നമ്മളിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത്. അതിന് നമ്മുടെ പച്ചമരുന്ന് ഷോപ്പിൽ പോയിട്ട് വേരുകൾ കാര്യങ്ങളെല്ലാം കൊടുക്കുന്ന ഷോപ്പിൽ പോയിട്ട് 100 രൂപയുടെ വൈൻ ഇടാനുള്ള മരുന്ന് ചോദിച്ച് മേടിക്കുക. അത് അവിടെ പോയി കഴിഞ്ഞാൽ 100 രൂപയുടെ 5 കിലോയ്ക്ക് നമുക്ക് 100 രൂപയുടെ മരുന്ന് മതി. ഈ മരുന്നിനകത്ത് വരുന്നത് വേറെ കൂടുതലായിട്ടൊന്നുമില്ല, നമ്മുടെ പച്ചമരുന്ന് സാധനങ്ങൾ തന്നെയാണ്. ഏലക്കായുണ്ട്, കറാമ്പട്ടയുണ്ട്, അതുപോലെ ഗ്രാമ്പു, തിപ്പലി അതായത് മല്ലി, ജീരകം, അതുപോലെ പെരിഞ്ജീരകം, വലിയ ജീരകം, അതുപോലെ കുരുമുളക്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് എല്ലാ സാധനങ്ങളും നമ്മുടെ കയ്യിൽ കിട്ടില്ല, ഇവിടെ എടുത്തിടാനായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പച്ചമരുന്ന് ഷോപ്പിൽ പോയിട്ട് ഈ പറഞ്ഞ് മേടിക്കുന്നത്. ഈ മരുന്നിനോടൊപ്പം തന്നെ കിട്ടുന്ന ഒരു ഐറ്റമാണ്, ഇതൊരു പൂവാണ്, എനിക്കിതിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല. അടുത്തത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് നെല്ലാണ്. ഇനി അടുത്തൊരു ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂചി ഗോതമ്പാണ്. ഇത് ഏറ്റവും ഈ വീര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നെല്ല്, സൂചി, ഗോതമ്പ്, പിന്നെ ഇതിന് ഒരെണ്ണം കൂടെ നമുക്ക് വേണമെങ്കിൽ ഉൾപ്പെടുത്താം, മുതിര. ബീട്രൂട്ട് വൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയ ദിവസം കൊണ്ട്, 5 ദിവസം കൊണ്ട് എടുക്കാൻ പറ്റിയ ഐറ്റമാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ഇങ്ങനെയല്ല അതിനകത്ത് ഇടുന്നത്, ഇത് പൊടിക്കാൻ പോകുന്നു. പൊടിച്ചിട്ടാണ് നമ്മൾ ചേർക്കുക. അത് പൊടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സാധനം എന്നുള്ളത് ഞാൻ കാണിച്ചു തന്നതാണ്. അപ്പോൾ ബീട്രൂട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ തൊലി കളയുക. ശരിക്കും നമ്മുടെ സാധാ കറക്കി ചെയ്യുന്ന പോലെ തൊലി കളഞ്ഞിട്ട് അതിനുശേഷം ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മൾ എല്ലാം കട്ട് ചെയ്ത് ഒരു പാത്രത്തിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാം. അതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് കംപ്ലീറ്റ് തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ബീട്രൂട്ടും കൂടി ഏറ്റവും ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു 10 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. അടുപ്പൊക്കെ നല്ലപോലെ കത്തിച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒന്ന് ചൂടാക്കാം. നമ്മൾ കലത്തിൽ 10 ലിറ്റർ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 5 കിലോ ബീട്രൂട്ട് കട്ട് ചെയ്തതാണ് ഈ സാധനം. ഇനി ഈ ബീട്രൂട്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് എന്തിടാം. നമ്മളിട്ട ബീട്രൂട്ട് ഈ വെള്ളം ശരിക്കും നല്ലപോലെ എത്രത്തോളം നമ്മൾ തിളപ്പിച്ചെടുക്കാൻ പറ്റും അത്രത്തോളം നല്ലപോലെ തിളപ്പിച്ചിട്ട് നമുക്ക് എടുക്കാം. തിളച്ച് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഐറ്റം നല്ലപോലെ തിളച്ച് സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഇറക്കി വയ്ക്കാം. ഇത് നല്ലപോലെ ചൂടാറണം. ചൂടാറിയിട്ട് നമ്മൾ ഇത് വാർത്തെടുക്കണം. അതായത് നമ്മൾ ചോറ് വാർത്തെടുക്കുന്ന പോലെ വാർത്തെടുക്കണം. അപ്പോൾ നമ്മൾ ചൂടാറാൻ വെച്ച സാധനങ്ങളെല്ലാം സെറ്റായിരിക്കുകയാണ്. അതായത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ അരിപ്പ എന്ന് പറയാം, ഒരു പാത്രം വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതൊന്ന് കോരിയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ ബീട്രൂട്ട് ഇടാനുള്ള എല്ലാ ഐറ്റംസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് നമ്മൾ ഊറ്റിയെടുത്ത വെള്ളം ഉണ്ട്, ബീട്രൂട്ടിൻ്റെ വെള്ളമുണ്ട്. അതേപോലെ അതിൻ്റെ വേസ്റ്റാണത്. ഇത് നമുക്ക് കറി വെക്കാൻ യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കളയാം. ഇനി അടുത്തത് നമ്മൾ പൊടിച്ചെടുത്ത പൊടിയാണ്, അതായത് ആയുർവേദ കൂട്ടാണ്, പൊടിച്ചതാണ്. അതുപോലെ സൂചി ഗോതമ്പുണ്ട്, പിന്നെ നെല്ല് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മെയിൻ ഐറ്റം പറയാൻ, ഇത് പറയേണ്ട കാര്യമില്ല, എല്ലാ വൈനിടുമ്പോഴും ഈ ഈസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം മസ്റ്റാണ്. അടുത്തൊരു 2.5 കിലോ പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. 2.5 കിലോ കൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ആയുർവേദ കൂട്ടാണ്, അതായത് പച്ചമരുന്നാണ്. ഏലക്ക അതുപോലെ പൊടി എല്ലാ ഐറ്റംസും കൂടി മിക്സ് ചെയ്തതാണ്. ഗോതമ്പ് ഇടുന്നുണ്ട്. അടുത്ത
അതേപോലെ നമ്മൾ നെല്ല് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടു ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് വേണ്ടത് ഈസ്റ്റ് ആണ് ഈ സാധനം എന്ന് വെച്ചാൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഈസ്റ്റ് ഇടുന്നതെന്ന് വെച്ചാൽ ഇത് ശരിക്കും തിളച്ച് വരാൻ വേണ്ടിയിട്ടാണ് അതായത് ഇടുന്ന മരുന്ന് കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ട് മിക്സ് ആയി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈസ്റ്റ് ഇടുന്നത് ഇനി നമുക്ക് ഈ സാധനം നമ്മൾ പഞ്ചസാര സാധനങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട് ഒരു 5 മിനിറ്റ് എങ്കിലും ശരിക്കും ഇതൊന്ന് ഇളക്കുക അതായത് അടിയിലിട്ട പഞ്ചസാര വരെ ശരിക്കും മിക്സ് ആയി അലിഞ്ഞു ചേരാൻ പാകത്തിനുള്ള രീതിയിൽ ഇളക്കുക ശരിക്കും നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഒരു 5 മിനിറ്റ് നല്ലപോലെ ശരിക്കും പഞ്ചസാര വരെ മിക്സ് ആയിട്ടുണ്ട് ഇട്ട മരുന്നുകൾ കാര്യങ്ങളെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഈ സാധനം നമുക്ക് മൂടി അങ്ങ് വെക്കാം എയർ ഹോൾ ഇല്ലാതെ എയർ പുറത്തു പോകാതെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക 5 ദിവസത്തിൽ നമുക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട് മസ്റ്റ് ആയിട്ട് അവിടെ 5-ാമത്തെ ദിവസം നമ്മുടെ ബീട്രൂട്ട് വൈൻ എല്ലാം കൊണ്ട് സെറ്റായിട്ട് നിൽക്കണം കേട്ടോ ഇത് നമുക്ക് തുറന്നിട്ട് ശരിക്കൊന്ന് ഇളക്കാം എന്നിട്ട് നമുക്ക് ഈ പാത്രത്തിലോട്ടൊന്ന് ശരിക്കൊന്ന് മിക്സ് ചെയ്ത് അതായത് അതിൻ്റെ പൊടി കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് എടുക്കാം കേട്ടോ നമുക്കിത് ശരിക്കൊന്ന് ഇളക്കി വിടാം നമ്മുടെ പരിപാടി അതാണ് നമ്മൾ അരിച്ചെടുക്കാൻ പോകുന്നത് അതായത് ഇതിനകത്ത് പൊടിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അരിച്ചെടുക്കാൻ പോകുന്നു അരിപ്പി എടുത്തിട്ടുണ്ട് അതുപോലൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ഈ തോർത്തങ്ങോട് വിരിച്ചു കൊടുക്കാം ഇനി ഇതെടുത്ത് ഒഴിക്കുക ബീട്രൂട്ട് വൈനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് നമുക്കപ്പോൾ നിങ്ങൾക്ക് വലുത് മുതൽ ചെറുത് വരെയുള്ള എല്ലാ വൈനുകളും ഇവിടെയുണ്ട് നമ്മൾക്കൊരു അത് നിങ്ങൾ കാണുമ്പോൾ ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ചതാണെങ്കിൽ പോലും അപ്പൊ നമ്മളുടെ ബീട്രൂട്ട് വൈൻ ഇവിടെ സെറ്റാണ് അതായത് എടുത്ത് അരിച്ച് എല്ലാം അതേ പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മളിവിടെ എത്ര ദിവസം എടുത്തു വയ്ക്കുന്നോ എത്ര വർഷങ്ങൾ വേണമെങ്കിലും എടുത്തു വയ്ക്കാം അത് വീര്യം കൂടുതലല്ലാതെ ഒരു കുറയില്ല എല്ലാവർക്കും ചെറിയൊരു കാര്യം പറഞ്ഞുതരാം എനിക്കറിയുന്നൊരു കാര്യം പറഞ്ഞുതരാം അതായത് ഈ വൈൻ നമ്മൾ മദ്യം കഴിക്കുന്ന പോലെയൊക്കെ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ മുഴുവനായിട്ട് ഒരൊറ്റടിക്ക് നമുക്ക് കഴിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് മുഴുവനായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വയറ്റിനകത്തുനിന്ന് ഗ്യാസ് പുറത്തു പോവില്ല അതിന് നമ്മൾ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ വൈൻ കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ ഗ്ലാസ്സിൽ ആണ് നമ്മൾ കഴിക്കേണ്ടത് ഒരു 5 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ വൈൻ കഴിക്കാൻ അല്ലെങ്കിൽ വയറ്റിനകത്ത് ഗ്യാസ് കയറി ബ്ലോക്കാവും അതുപോലെ വയറു വേദന മധുരം കൂടിക്കഴിഞ്ഞാലും വയറു വേദന അങ്ങനെയുള്ള എല്ലാവിധ സംഭവങ്ങളും ഇതിനകത്ത് വരും അപ്പം നമുക്കെന്തായാലും ഈ സാധനം വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നമുക്കൊരാൾക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് കൊടുക്കാം ഞാൻ തന്നെ എല്ലാ സാധനവും കുടിച്ചിട്ട് ഞാൻ തന്നെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യും അതിന് പകരം നമുക്ക് വേറൊരാൾക്ക് നമുക്ക് സാധനം കൊടുക്കാം കുടിക്കാമല്ലേ കഴിക്കും എങ്ങനെയുണ്ട് എന്നൊന്ന് പറയാമോ പൊളി സാധനം അടിപൊളിയുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും വീഡിയോ കണ്ടതിന് താങ്ക്സ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ബെൽ ബട്ടണും കൂടി ഉണ്ട് അതും കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക അപ്പോൾ ഇതേപോലെയുള്ള ഇനിയും പുതിയ പുതിയ വീഡിയോസുമായി ഇനിയും നിങ്ങളുടെ മുമ്പിൽ വരാം